اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم لك الحمد حتى ترضى، ولك الحمد إذا رضيت، ولك الحمد بعد الرضا. اللهم لك الحمد كله، ولك الشكر كله، وإليك يرجع الأمر كله. وأشهد أن لا إله إلا أنت وحدك لا شريك لك، وأنت كما أثنيت على نفسك. وأشهد أن محمدا عبدك ورسولك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس اتقوا الله، عباد الله، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا. قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال. قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم، والله يؤتي ملكه من يشاء، والله واسع عليم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് വസിയ ചെയ്യുന്നു, ഉത്ഫോദിപ്പിക്കുന്നു. മഹാനായ പണ്ഡിതൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ ബിദായ വൽ നിഹായ എന്ന ഗ്രന്ഥത്തിൽ വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന ഉമവി ഭരണാധികാരിയുടെ ഖിലാഫത്തിനെ കുറിച്ച ഒരു ചെറിയ വിവരണം, അല്ലെങ്കിൽ ഒരു നിരീക്ഷണം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, വലീദ് ബിൻ അബ്ദുൽ മലിക്കിന് നഗര നിർമ്മാണത്തിലായിരുന്ന താല്പര്യം, അദ്ദേഹം അതിനായിരുന്ന തന്റെ ഭരണകാലം വിനിയോഗിച്ചിരുന്നത്. അതുകൊണ്ട് അക്കാലത്ത് ജനങ്ങൾ പരസ്പരം കാണുന്ന സന്ദർഭത്തിൽ ചോദിച്ചിരുന്നത്, മാതാ ബനയിത്ത മാതാ അമർത്ത, താങ്കൾ എന്താണ് പുതുതായി നിർമ്മിച്ചത്, പുതിയ വല്ല സൗഭവം താങ്കൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. ശേഷം അദ്ദേഹത്തിന്റെ സഹോദരൻ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ഭരണം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ താല്പര്യം സ്ത്രീകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജനങ്ങൾ ആ അർത്ഥത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു പരസ്പരം ചോദിച്ചിരുന്നത്. പരസ്പരം കാണുമ്പോൾ, കം തസവ്വജ്ത, താങ്കൾ എത്ര വിവാഹം കഴിച്ചു,
മാതാ എന്തൊക്കെ മിനസ്സരാരി, താങ്കൾക്ക് എത്ര വെപ്പാട്ടികളുണ്ട് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു പരസ്പരം ചോദിച്ചിരുന്നത്. പിന്നീട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഭരണം ഏറ്റെടുത്തു. അദ്ദേഹത്തിന് താല്പര്യം വിശുദ്ധ ഖുർആൻ പാരായണത്തിലും ആരാധനകളിലും മറ്റുമായിരുന്നു. ആ അർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രജകളും വളർന്നു വലുതായി. അവർ പരസ്പരം കാണുമ്പോൾ ചോദിക്കും, കം വിർദുക്ക കം തത്രവുല്ലയോ, നീ എത്ര തവണ ഖുർആൻ മുഴുവനായി പാരായണം ചെയ്തു, ഓരോ ദിവസവും എത്രയാണ് ഖുർആൻ പാരായണം ചെയ്യാറുള്ളത്, മാതാ സല്ലൈത അൽബാരിഹ, തലേരാത്രിയിൽ താങ്കൾ എത്രയാണ് നമസ്കരിച്ചത് എന്നുള്ളതൊക്കെയായിരുന്നു. ഈ ഒരു വിവരണത്തിന് ശേഷം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ നിരീക്ഷണം അവസാനിപ്പിക്കുന്നത്, അന്നാസു അലാ ദീനി മലീകിഹിം, ജനങ്ങൾ അവരുടെ രാജാക്കന്മാരുടെ ദീനിലാണ്, അവരുടെ താല്പര്യങ്ങളിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് നേരം കൊടുത്തതിനു ശേഷം ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തത്, സംസാരിച്ചത്, ലോകതലത്തിൽ അറിയപ്പെടുന്ന ഒരു കായിക താരത്തിന്റെ കൂടുമാറ്റത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ലോകത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ടോക്കിയോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒളിമ്പിക്സിനെ കുറിച്ചാണ്. അന്നാസു അലാ ദീനി മലീകിഹിം, ജനങ്ങൾ അവരെ ആരാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ സൂപ്പർ സ്റ്റാറുകൾ ആരാണോ അവരുടെ ആ ഒരു മേഖലയെ കുറിച്ചാണ്, അവരുടെ ഒരു രീതിയിലൂടെയാണ് യഥാർത്ഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ലോകത്ത് ഇന്നൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങളെ മതജാതി ഭേദമന്യേ ഒരുമിച്ചിരുത്തുവാൻ കഴിയുന്ന ഒരു സദസ്സുണ്ട് എങ്കിൽ നിസ്സംശയം പറയാം അത് യഥാർത്ഥത്തിൽ കായിക വിനോദ മേഖലകളാണ് എന്നുള്ളത്. ജനങ്ങൾക്ക് മേൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു മേഖലയാണ് ഇത്. നാം ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ, വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ, ഇത് ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു ദർശനമാണെന്ന് പറയും. പക്ഷേ ജനങ്ങൾ എവിടെയാണ് സമ്മേളിക്കുന്നത്, എവിടെയാണ് ഒരുമിച്ച് കൂടുന്നത്, അവിടെ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നത് നാം പരാജയപ്പെടുകയും ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ചരിത്രത്തിലേക്ക് നമുക്ക് കണ്ണോടിച്ചു നോക്കാം. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നത്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖളാ അശറ സലവാത് യസ്ബഉ അന്നാസ ഫീ മവാസിമ മജന്ന വഉകാബ് യുബല്ലിഗു റിസാലാത റബ്ബി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ 10 വർഷങ്ങൾ, ആ 10 വർഷങ്ങൾ അന്ന് അറേബ്യയിൽ അറിയപ്പെടുന്ന ഏതെല്ലാം അങ്ങാടികളുണ്ടോ ആ അങ്ങാടികളിൽ ചെന്ന് ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ദിൽ മജാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂക്ക്, അറേബ്യയിലെ മാർക്കറ്റ്, ഏകദേശം മക്കയിൽ നിന്ന് 21 കിലോമീറ്ററോളം അകലെയാണ്. എന്നിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ വേളയിൽ അവിടെയെല്ലാം ചെന്ന് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയിരുന്നുവെന്നാണ് ചരിത്രം പറഞ്ഞു തരുന്നത്. അങ്ങാടികൾക്ക് ഒരു സവിശേഷതയുണ്ട്. സമൂഹത്തിലെ എല്ലാ നിലയിലുമുള്ള, എല്ലാക്കിടയിലുമുള്ള ജനങ്ങളെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ അങ്ങാടിയിൽ ചെല്ലണം. ദരിദ്രനും ധനികനും ഉണ്ടായിരിക്കും, അടിമയും ഉടമയും ഉണ്ടായിരിക്കും, സ്ത്രീയും പുരുഷനും ഉണ്ടായിരിക്കും. അക്കാലത്തെ അങ്ങാടികളിൽ ജൂതന്മാരും ക്രൈസ്തവരും മറ്റ് അറബികളുമെല്ലാം തന്നെ ഒന്നിച്ചുണ്ടായിരിക്കും. ഇവിടെ വെച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധനത്തിന്റെ വിത്ത് പാകിയെടുക്കുന്നത്. അവിടെ വെച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഔസ് ഹസ്റജ് ഗോത്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ലഭിക്കുന്നത്. അവിടെ വെച്ചാണ് അബൂദർ ഗിഫാരി, ഗിഫാർ ഗോത്രക്കാരനായ അബൂദർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും തന്റെ ഗോത്രത്തിലേക്ക് തിരിച്ചു നിന്ന് ആ ഗോത്രത്തെ ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചത് അങ്ങാടികളിൽ വെച്ചായിരുന്നു.
ഇസ്ലാമിന്റെ പ്രബോധനം നടക്കേണ്ടത് തുടങ്ങേണ്ടത് അങ്ങാടികളിൽ വെച്ചാണ് എന്നുള്ളതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. സാധാരണക്കാരനായ ആളുകളിലൂടെ ഇസ്ലാമിക പ്രബോധനം, ഇസ്ലാമിന്റെ സന്ദേശം പടർന്ന് പന്തലിച്ചു വരുമ്പോഴാണ് ഇസ്ലാമിന് സ്വാഭാവികമായ വളർച്ചയുണ്ടാകുന്നത്. ഇസ്ലാമിന്റെ സവിശേഷതയെക്കുറിച്ച് ജനങ്ങൾ പച്ചയായി മനസ്സിലാക്കുകയും ചെയ്യുന്നത്, ജനങ്ങളോട് ഓരം ചേർന്ന് നിൽക്കുവാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ആരാധനകളുടെ ആരാധനാലയങ്ങളുടെ മൂലകളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ വളർത്താം എന്നുള്ളത് ചരിത്രത്തിന് വിരുദ്ധമാണ് എന്ന് മാത്രമല്ല കേവലം വ്യാമോഹവുമാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മദീനയിൽ പള്ളി ഉണ്ടാക്കുമ്പോൾ പള്ളിക്ക് കവാടങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങാടികളിലേക്ക് തുറന്നിടുന്ന വിധത്തിലായിരുന്നു സാക്ഷാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച ഒന്നാമത്തെ പള്ളി. കാരണം അങ്ങാടിയോട് ചേർന്ന് നിൽക്കേണ്ട ആ പള്ളികൾ പള്ളിയിൽ നിന്ന് നിർവഹിക്കുവാൻ കഴിയുന്ന ആരാധനകൾ ഭൂമിയിൽ എവിടെ വെച്ചും നിർവഹിക്കാൻ കഴിയുമെന്നാണ് സാക്ഷാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മുടെ തെരുവുകൾ, നമ്മുടെ സമൂഹം എന്ന് വിളിക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ, കായിക വിനോദ മേഖലകൾ, ഈ മേഖലകളിലെല്ലാം ഇസ്ലാമിന്റെ പ്രബോധനം, ഇസ്ലാമിന്റെ സന്ദേശം കടന്നെത്തേണ്ടതുണ്ട്. ഈ ഉമ്മത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഉഖരിജത്തിലിന്നാ, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട സമൂഹം എന്നുള്ളതാണ്. ജനങ്ങൾ എവിടെയാണോ അവിടെ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹാബയെ കിറാമുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുക. ഇസ്ലാം കടന്നു വരുന്ന വേളയിൽ അറേബ്യയിൽ നിലനിന്നിരുന്ന ഏതെല്ലാം കായിക ഇനങ്ങളുണ്ടോ ആ കായിക ഇനങ്ങളിലെല്ലാം സഹാബയെ കിറാമുകൾ അങ്ങേയറ്റ വൈദഗ്ധ്യം നേടിയിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സലമത്ത് ബിൻ അൽ അക്വ റളിയല്ലാഹു അൻഹു മദീനയിലെ അറിയപ്പെടുന്ന പണ്ഡിതനാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണ്. മദീനയിൽ ഫത്വ കൊടുത്തിരുന്ന സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ സഹാബാക്കൾക്കിടയിലെ ഓട്ടക്കാരൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അങ്ങേയറ്റത്തെ വേഗതയിലോടും അദ്ദേഹം മുയലുകളുടെയും അതുപോലെ തന്നെ മാൻപേടകളുടെയും പിന്നാലെ ഓടി കൈകൾ കൊണ്ടവയെ വേട്ടയാടി പിടിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. കുതിരകളെ വെല്ലുന്ന വേഗതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു മനുഷ്യൻ വരുന്നു, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓട്ട മത്സരത്തിന് വെല്ലുവിളി നടത്തുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബക്കളോട് ചോദിച്ചു, മൈസാബിഖു, ആരാണ് അദ്ദേഹത്തോട് മത്സരിക്കാനുള്ളത്? സലമത്തിന് അൽ അക്വ റളിയല്ലാഹു അൻഹു തദത്തിലുണ്ട്. അദ്ദേഹം മൗനം പാലിച്ചു നാണം കാരണത്താൽ. വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ താങ്കൾ അനുവാദം തന്നാൽ ഞാൻ മത്സരിച്ചു കൊള്ളാം, അദ്ദേഹം കുതിരപ്പുറത്ത് ഓടട്ടെ, ഞാൻ കാൽനടയായി ഓടിക്കോളാം. അങ്ങനെ മത്സരം തുടങ്ങി. ആ മത്സരം തുടങ്ങുകയും ആ ഭാഗത്ത് പൊടി ഉയരുകയും ചെയ്തു. പൊടി അവസാനിക്കുന്ന സന്ദർഭത്തിൽ സഹാബെ കിറാമുകൾക്ക് കാണുന്നത് സലമത്തുബിൻ അക്വ റളിയല്ലാഹു അൻഹു ബഹുദൂരം മുന്നിലാക്കിയ മനുഷ്യനെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അങ്ങാടിയിലേക്ക് വന്നു. അവിടെ ഏതാനും യുവാക്കൾ പരസ്പരം അമ്പെയ്ത് മത്സരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇർമൂ ബനീ ഇസ്മായിൽ ഫഇൻ അബാകും കാന റാമിയൻ. നിങ്ങൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളാണ്, നിങ്ങൾ അമ്പെയ്ത് കൊള്ളുക. ഇസ്മായിൽ പ്രവാചകൻ നല്ല അമ്പെയ്ത്തുകാരനായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആ രണ്ട് വിഭാഗത്തിൽ ഞാൻ ഈ ടീമിന്റെ കൂടെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രണ്ടാമത്തെ ടീം, എങ്കിൽ ഞങ്ങൾ അമ്പെയ്യുന്നില്ല, റസൂല് ഈ വിഭാഗത്തിലാണല്ലോ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർമൂവാന മഅകും മഅകും കുല്ലിക്കും, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെയാണ്, ഞാൻ ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി പറഞ്ഞു. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ രസകരമായ ഒരു സംഭവമുണ്ട്. റോമൻ രാജാവ് മുആവിയത്ത് ബിൻ അബി സുഫിയാനിന് ഒരു സന്ദേശം അയച്ചു. ഇന്നൽ മുലൂക് ഐന്ദന തുറാഫിലുൽ മുലൂക്, ഞങ്ങളുടെ രാജാക്കന്മാർ പരസ്പരം എഴുത്തുകുത്തുകൾ നടത്താറുണ്ട്.
وَيُنَافِسُ بَعْضُهُمْ بَعْضًا بِأَجَائِبِ مَا فِي مَمَالِكِهِمْ തങ്ങളുടെ രാജ്യത്ത് സവിശേഷമായ ഏതെങ്കിലും ഒരു മേഖലയിൽ പരസ്പരം മത്സരങ്ങളും നടത്താറുണ്ട്. താങ്കൾക്ക് ഞങ്ങളോട് മത്സരിക്കുവാൻ താല്പര്യമുണ്ടോ? അപ്പോ മുആവിയത്തുബ്നു അബി സുഫിയാൻ അംഗീകരിച്ചു. അങ്ങനെ റോമൻ രാജാവ് മുആവിയത്തുബ്നു അബി സുഫിയാനിന്റെ അടുത്തേക്ക് രണ്ട് മനുഷ്യനെ പറഞ്ഞയക്കുകയാണ്. فوجه اليه ملك الروم رجلين من عجائب الرجال احدهما طويل مفرد في الطول وليا നീളമുള്ള ഒരു മനുഷ്യൻ, ഇത്രയും നീളമുള്ള ഒരു മനുഷ്യൻ താങ്കളുടെ നാട്ടിലുണ്ടോ? രണ്ടാമത്തേത് കവിയൻ വായത്തിൽ അതിശക്തനായ മല്ലൻ, ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ പറ്റുന്ന ഒരാൾ താങ്കളുടെ നാട്ടിലുണ്ടോ? ഒരു വേഷമൃഗത്തെ പോലെയുണ്ട് ആ മനുഷ്യനെ കാണാൻ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെ രണ്ടാളുകൾ ഇവിടെ മുആവിയത്തുബ്നു അബി സുഫിയാന്റെ അടുത്ത് വരികയാണ്. അങ്ങനെ മത്സരം നടത്തുന്നതിന് വേണ്ടി ആളുകൾ ഒരുമിച്ചുകൂടി. മുആവിയത്തുബ്നു അബി സുഫിയാൻ രണ്ടാളുകളെ കൊണ്ടുവന്ന് ഒന്നാമത്തേത് ഖൈസുബ്നു സഅദായിരുന്നു, രണ്ടാമത്തേത് മുഹമ്മദ് ബിൻ ഹനഫിയയായിരുന്നു. ഖൈസുബ്നു സഅദ് അദ്ദേഹം ഒരു വലിയ മേൽവസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ മേൽവസ്ത്രം ഊരിക്കൊണ്ട് ആ മനുഷ്യന് കൊടുത്തു, നീളമുള്ള മനുഷ്യൻ താങ്കൾ ഇത് ധരിക്കുക. റോമിലെ ഏറ്റവും നീളമുള്ള മനുഷ്യൻ എന്ന പേരിൽ കൊണ്ടുവന്നതാണ് ആ മനുഷ്യൻ. ഖൈസുബ്നു സഅദിന്റെ മേൽവസ്ത്രം ധരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുട്ടിന്റെ അടുത്തുപോലും എത്തിയില്ല. ഇത് കണ്ട് അവിടെ കൂടിയിരുന്ന ആളുകൾ ചിരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അടുത്തത് മുഹമ്മദ് ബിൻ അൽ ഹനഫിയയുടെ ഊഴമായിരുന്നു. അലീബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അങ്ങനെ മുഹമ്മദ് ബിൻ അൽ ഹനഫിയ പറഞ്ഞു, കുല്ലി റൂമി ഇൻഷാ ഫൽയജ്ലിസ് വഅകൂനു അല ഖായിമൻ, അദ്ദേഹം ഇരിക്കട്ടെ ഞാൻ നിൽക്കുകയും ചെയ്യുക, ഞാൻ അദ്ദേഹത്തിന് കൈ കൊടുക്കും, അദ്ദേഹത്തിന് എന്നെ പിടിച്ച് താഴെ ഇരുത്താം, അതല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യാം. ആരാണോ ഇത് ചെയ്യുന്നത് അവരാണ് വിജയിക്കുക. റോമക്കാരൻ ഇരിക്കാൻ തീരുമാനിച്ചു. മുഹമ്മദ് ബിൻ അൽ ഹനഫിയ എഴുന്നേറ്റ് നിന്ന് കൈ കൊടുത്തു. ഒറ്റ വലിക്ക് തന്നെ ആ മല്ലനെ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നതാണ് ചരിത്രം. ആ മനുഷ്യന് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം മുഹമ്മദ് ബിൻ ഹനഫിയയോട് പറഞ്ഞു, താങ്കൾ ഇരിക്കുക, ഞാൻ എഴുന്നേൽപ്പിച്ചു തരാം, ഞാൻ നിന്നുകൊണ്ട് തിരിച്ചും മത്സരം നടത്തി. പക്ഷേ മുഹമ്മദ് ബിൻ ഹനഫിയ അദ്ദേഹത്തെ പിടിച്ച് താഴെ ഇരുത്തുകയാണ് ചെയ്തത് എന്ന് ചരിത്രം പറഞ്ഞു തരുന്നു. ഇതാണ് ഈ ഉമ്മത്തിന്റെ ചരിത്രം. എല്ലാ മേഖലകളിലും, കായിക മേഖലകൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഈ ഉമ്മത്ത് മുൻപന്തിയിൽ നിന്നിരുന്നുവെന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ കർമ്മശാസ്ത്രം പുതിയൊരു രൂപത്തിലാണ്, മുസ്ലിങ്ങളെ ദുർബലരാക്കുന്ന രൂപത്തിലുള്ള ഒരു കർമ്മശാസ്ത്രം, ജീവനില്ലാത്ത മുസ്ലിങ്ങളെ സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള ഒരു കർമ്മശാസ്ത്രം. നമുക്ക് ഒരു നല്ല മുസ്ലിമിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്, ഒരു സങ്കല്പം എന്താണ്? ആരാണ് നല്ല മുസ്ലിം, തഖ്വയുള്ള മുസ്ലിം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയുക? നമ്മുടെ മുമ്പിൽ ഒരു സങ്കല്പമുണ്ട്, നീന്തലറിയാത്ത, വേഗത്തിൽ നടക്കാനറിയാത്ത, കായിക മേഖലകളിൽ ഇടപെടാത്ത, എന്തിന് ശരിക്കൊന്ന് തല ഉയർത്തി നോൽക്കുക പോലും ചെയ്യാത്ത പാവം സാധു മനുഷ്യൻ എന്ന് നമ്മൾ പറയും. അതാണ് നമ്മുടെ മുസ്ലിമിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്. നമസ്കാരത്തിൽ പോലും അത്രത്തോളം തല താഴ്ച നിൽക്കരുത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വീക്ഷണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൽ ഇങ്ങനെ നിശ്ചലമായി ജീവനില്ലാതെ നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഹാദാ ഇർഫാഅത്, താങ്കൾ തല ഉയർത്തി നമസ്കരിക്കുക. فإن الخشوع في القلب ليس الخشوع في الثقاب ഭയഭക്തി എന്നുള്ളത് ഹൃദയത്തിലാണ്, അതല്ലാതെ പിരടിക്ക് മേലല്ല ഭയഭക്തിയുള്ളത്. അത്രമാത്രം താഴ്ന്നു നിൽക്കേണ്ടതില്ല. ഈ ഉമ്മത്തിന്റെ കർമ്മശാസ്ത്രം ഇതിനെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം. ദുർബലപ്പെടുത്തുന്ന കർമ്മശാസ്ത്രമല്ല നമുക്കുണ്ടായിരിക്കേണ്ടത്. ഇവിടെയുള്ള ആളുകളെ, മുസ്ലിങ്ങളെ അബുസാലുകൾ പോരാളികളാക്കി മാറ്റുന്ന, അബുസാലുകൾ വയറന്മാരാക്കി മാറ്റുന്ന കർമ്മശാസ്ത്രമല്ല നമുക്ക് വേണ്ടത്. അബുസാലികൾ സൃഷ്ടിക്കണം, പോരാളികൾ സൃഷ്ടിക്കണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഇസ്ലാം അത് ഉവ്വത്തിന്റെ, ശക്തിയുടെ, പ്രതാപത്തിന്റെ ഇസ്ലാമാണ്.
ദൈന്യതയുടെയും ദൗർബല്യത്തിന്റെയും ഇസ്ലാമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബയെ കിറാമുകൾ പറയുന്നത് ശക്തനായിരുന്നു. അന്ന് അറേബ്യയിൽ അറിയപ്പെടുന്ന മല്ലൻ ഗുസ്തിക്കാരൻ റുഖാന എന്ന് പറയുന്ന ഗുസ്തിക്കാരനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മലർത്തിയടിച്ചിട്ടുണ്ട് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ പറഞ്ഞു തരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിയില്ലാതെ മൂക്ക് കയറില്ലാതെ കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്തിരുന്നുവെന്ന് ഹദീസുകൾ പറഞ്ഞു തരുന്നുണ്ട്. സഹാബി കിറാമുകളും ഭിന്നമായിരുന്നില്ല, നമ്മുടെ പോലെ ജീവനില്ലാത്ത ഇസ്ലാമിന്റെ പ്രതിനിധാനങ്ങളായിരുന്നില്ല അവർ. അവരിൽ ഓട്ടക്കാരുണ്ടായിരുന്നു, അവരിൽ കുതിരയോട്ടക്കാരുണ്ടായിരുന്നു. അവർ ആരൊക്കെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിരുന്നു. കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഖൈറ ഫുർസാനിന അൽയൗമ അബൂ ഖതാദ, ഇന്ന് നമുക്കിടയിലെ ഏറ്റവും നല്ല കുതിരപ്പടയാളി അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ആണ്. നമ്മിലെ ഏറ്റവും നല്ല ഓട്ടക്കാരൻ നടത്തക്കാരൻ അത് സലമത്ത് ബിൻ അക്വർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു. റസൂൽ അവരെ ആദരിക്കുന്നു, അവർക്ക് അവരുടേതായ മേഖലകളിൽ അമ്പുകൾ, കൃത്യമായ അമ്പുകൾ നൽകി ആദരിക്കുകയും തന്റെ കുതിരപ്പുറത്ത് അവരെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നുവെന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ ഉമ്മത്തിനെ നയിക്കുവാനുള്ള ക്വാളിഫിക്കേഷൻ, അതിന്റെ യോഗ്യതകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. ഇസ്രായേൽ സമൂഹത്തിലെ ഒരു തലമുറ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തിന് ശേഷം അവര് അവരുടെ പ്രവാചകന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം, അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിർദ്ദേശപ്രകാരം അവരുടെ പ്രവാചകൻ അവരുടെ നേതാവിനെ പ്രഖ്യാപിച്ചു. വഖാല ലഹും നബിയുഹും ഇന്നല്ലാഹ ഖദ് ബഅഥ ലകും താലൂത മലിക, താലൂത്തിനെ നിങ്ങളുടെ രാജാവായി നിങ്ങളുടെ നേതാവായി നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൊ പലരും പ്രശ്നമുണ്ടാക്കി, കാലൂ അന്ന യകൂനു ലഹുൽ മുൽക്കാലൈന, അദ്ദേഹത്തെ എങ്ങനെയാണ് നേതാവാക്കുക. ഞങ്ങൾ അദ്ദേഹത്തെക്കാൾ നേതൃത്വത്തിന്റെ യോഗ്യത ഞങ്ങൾക്കാണ്, ഞങ്ങൾക്കാണ് സമ്പത്തുള്ളത്. ഇതിനെ ആ പ്രവാചകൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. സമ്പന്നതയല്ല നേതൃത്വത്തിന്റെ അടിസ്ഥാനം. ഒരു സമൂഹത്തെ നയിക്കുവാനുള്ള യോഗ്യത ഒരു മനുഷ്യന്റെ കയ്യിൽ കാശുണ്ട് എന്നുള്ളതല്ല, ഒരു മനുഷ്യൻ വലിയ തറവാട്ടിൽ പിറന്നു എന്നുള്ളതല്ല. അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിന്റെ പുറത്താണ് തെരഞ്ഞെടുത്തത്? അദ്ദേഹത്തിന് അറിവുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യവും. അറിവും ആരോഗ്യവും ക്വാളിഫിക്കേഷനാണ്, യോഗ്യതയാണ് എന്ന് നേതൃത്വവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. നാം നമ്മുടെ പ്രബോധന മേഖലകളെ കുറിച്ച് ഒന്നുകൂടി ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഇസ്ലാം കാസറ്റുകളിലൂടെ സീഡികളിലൂടെ പരിചയപ്പെടുത്തുവാനുള്ളതല്ല, ഇസ്ലാം പ്രഭാഷണങ്ങളിലൂടെ പരിചയപ്പെടുത്തുവാനുള്ളതല്ല, നേരെ മറിച്ച് അങ്ങാടികളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളിലൂടെയാണ്, ഇസ്ലാമിന്റെ സംസ്കാരത്തിലൂടെയാണ്, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ ലഭിക്കുന്ന ഏതെല്ലാം അവസരങ്ങളുണ്ടോ ആ അവസരങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറാഖ് ഹൈൽ നിന്ന് തുടങ്ങി വെച്ച ഈ സന്ദേശം ലോകത്തിന്റെ ലോകത്തിന്റെ നാനാ ഭാഗത്തും ചെന്നെത്തിയിട്ടുള്ളത് ഈ അർത്ഥത്തിൽ മൂല്യങ്ങൾ പ്രസരിപ്പിച്ച ഒരു ജീവിത ശൈലിയിലൂടെയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ ജീവിതത്തിലൂടെ പ്രതിനിധാനം ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ.